നമസ്കാരം, ക്രാഫ്റ്റ് ടോക്സ് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം. അത്ലറ്റിക്കോ മാഡ്രിഡിൻ്റെ മൈതാനത്ത് വെച്ചുകൊണ്ടായിരുന്നു കഴിഞ്ഞ മാഡ്രിഡ് ഡെർബി അരങ്ങേറിയിരുന്നത്. സമനിലയിൽ കലാശിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. രണ്ട് ടീമുകളും ഓരോ ഗോളുകൾ വീതമാണ് നേടിയിട്ടുള്ളത്. റയലിന് വേണ്ടി എഡർ മിലിറ്റാവോ ഗോൾ നേടി, അത്ലറ്റിക്കോക്ക് വേണ്ടി ഏഞ്ചൽ കുറേ ഗോൾ നേടി. പക്ഷേ ഈ ഒരു മത്സരം ഇടയ്ക്ക് വെച്ച് നിർത്തി വെക്കേണ്ടി വന്നിരുന്നു. റയൽ മാഡ്രിഡ് ഗോൾ കീപ്പറായ തിബൗട്ട് കോർട്ടുവക്ക് നേരെ അത്ലറ്റിക്കോ മാഡ്രിഡ് ആരാധകരുടെ ഒരു ആക്രമണം ഉണ്ടാവുകയായിരുന്നു. പല സാധന സാമഗ്രികളും അവർ അദ്ദേഹത്തിൻ്റെ നേരെ വലിച്ചെറിഞ്ഞു. അതിൽ കത്തി ഉണ്ടായിരുന്നു, ലൈറ്ററുകൾ ഉണ്ടായിരുന്നു, വാട്ടർ ബോട്ടിലുകൾ, അതുപോലെ തന്നെ മാലിന്യങ്ങൾ എന്നിവയൊക്കെ ഉണ്ടായിരുന്നു. അതേ തുടർന്നായിരുന്നു റഫറിക്ക് ഈ ഒരു മത്സരം കുറച്ച് നേരത്തേക്ക് നിർത്തി വെക്കേണ്ടി വന്നത്. ഇത് ഫുട്ബോൾ ലോകത്ത് വലിയ രൂപത്തിൽ വിവാദമായിട്ടുണ്ട്. ഈയൊരു സാധന സാമഗ്രികൾ വലിച്ചെറിഞ്ഞ ഒരു ആരാധകനെ അത്ലറ്റിക്കോ മാഡ്രിഡും അതുപോലെ തന്നെ പോലീസും ഐഡൻറ്റിഫൈ ചെയ്തിട്ടുണ്ട്. അദ്ദേഹത്തിന് ആജീവനാന്ത വിലക്കാണ് നൽകിയിട്ടുള്ളത്. അതായത് ഇനി ഒരിക്കലും അദ്ദേഹത്തിന് അത്ലറ്റിക്കോയുടെ സ്റ്റേഡിയത്തിൽ പ്രവേശിക്കാൻ കഴിയില്ല. ഇപ്പോൾ സ്പാനിഷ് ഫുട്ബോൾ ഫെഡറേഷൻ ഇക്കാര്യത്തിൽ നടപടി കൈക്കൊണ്ടിട്ടുണ്ട്. അതായത് 3 മത്സരങ്ങളിൽ പാർഷ്യലായിക്കൊണ്ട് സ്റ്റേഡിയം ബാൻ ആണ് നൽകിയിട്ടുള്ളത്. അത്ലറ്റിക്കോ മാഡ്രിഡിൻ്റെ ആരാധക കൂട്ടായ്മയായ അൾട്രാസ് ഇരിക്കുന്ന ഒരു ഭാഗമുണ്ട്. ആ ഭാഗത്ത് അടുത്ത 3 മത്സരത്തിന് ആരാധകരെ പ്രവേശിപ്പിക്കാൻ പാടില്ല, വിലക്ക് നൽകുകയാണ് സ്പാനിഷ് ഫുട്ബോൾ ഫെഡറേഷൻ ഇപ്പോൾ ചെയ്തിട്ടുള്ളത്. മാത്രമല്ല 45,000 യൂറോ പിഴയായിക്കൊണ്ട് ചുമത്തുകയും ചെയ്തിട്ടുണ്ട്. അത്ലറ്റിക്കോക്ക് വളരെയധികം തിരിച്ചടി ഏൽപ്പിക്കുന്ന ഒരു ശിക്ഷാ നടപടിയാണ്, അതല്ലെങ്കിൽ കടുത്ത ശിക്ഷയാണ് സ്പാനിഷ് ഫുട്ബോൾ ഫെഡറേഷൻ നൽകിയിട്ടുള്ളത്. ഇത്തരത്തിലുള്ള സംഭവ വികാസങ്ങൾ ഇനി ഒരിക്കലും അനുവദിക്കില്ല എന്ന ഒരു മുന്നറിയിപ്പ് നൽകാൻ വേണ്ടിയാണ് ഇത്രയും വലിയ ഒരു ശിക്ഷ അവർക്ക് നൽകിയിട്ടുള്ളത്. ഏതായാലും ഇനി അത്ലറ്റിക്കോ മാഡ്രിഡ് ലാസ് പാൽമസ്, അലാവസ്, അതുപോലെ തന്നെ ലഗാനസ് എന്നിവർക്കെതിരെയാണ് ഹോം മത്സരങ്ങൾ കളിക്കുന്നത്. ആ മത്സരങ്ങളിൽ അൾട്രാസിൻ്റെ ആ ഒരു ഭാഗത്ത് ആരാധകർക്ക് പ്രവേശം ഉണ്ടാവില്ല എന്നുള്ളതാണ്. ഏതായാലും ഇത് അവരെ സംബന്ധിച്ചിടത്തോളം തിരിച്ചടി ഏൽപ്പിക്കുന്ന ഒരു കാര്യമാണ്. കഴിഞ്ഞ യുവേഫ ചാമ്പ്യൻസ് ലീഗ് മത്സരത്തിൽ ബെൻഫിക്കയോട് ഒരു വലിയ തോൽവി അത്ലറ്റിക്കോക്ക് ഏറ്റുവാങ്ങേണ്ടി വരികയും ചെയ്തിരുന്നു. ഈ വീഡിയോയുടെ അവസാനിപ്പിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റോക്സ് കൊണ്ടുവത്താം.